വവാഇദുൽ ഉസ്ഫൂരി എന്ന് പറയുന്ന കിതാബിൽ ഒരു സുന്ദരമായ ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് ശക്തമായ പനി ബാധിച്ചു കഴിഞ്ഞാൽ നാല് മലക്കുകൾ അവന്റെ അടുക്കൽ കടന്നു വരുന്നു. ഒന്നാമത്തെ മലക്ക് കടന്നു വന്നിട്ട് അവന്റെ ശരീരത്തിന്റെ ആരോഗ്യം എടുത്തുകൊണ്ടുപോകും. പനി ബാധിച്ചാൽ നമുക്കറിയാം ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. രണ്ടാമത്തെ മലക്ക് കടന്നു വന്നിട്ട് അവന്റെ നാവിന്റെ രുചി എടുത്തു മാറ്റും. ഏത് ആഹാരം കഴിച്ചാലും അതിന്റെ ടേസ്റ്റ് നമുക്കറിയാൻ കഴിയില്ല. മൂന്നാമത്തെ മലക്ക് കടന്നു വന്നിട്ട് അവന്റെ മുഖത്തിന്റെ സൗന്ദര്യം എടുത്തു മാറ്റും. പനി ബാധിച്ചു കഴിഞ്ഞാൽ മുഖത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും, മുഖം വല്ലാതെ ക്ഷീണിക്കുന്നൊരവസ്ഥയിലേക്ക് എത്താറുണ്ട്. നാലാമത്തെ മലക്ക് കടന്നു വന്നിട്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ എടുത്തുകൊണ്ടുപോകും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് രോഗശമനം നൽകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മൂന്ന് മലക്കുകൾ അല്ലാഹു തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ ആരോഗ്യം, സൗന്ദര്യം, നാവിന്റെ രുചി, ഇത് മൂന്നും തിരിച്ചു കൊടുക്കാൻ പറയും. അപ്പൊ നാലാമത്തെ മലക്ക് അല്ലാഹുവിനോട് ചോദിക്കും, റബ്ബേ, നീ എന്നെ മാത്രം എന്താ അല്ലാഹു വിളിക്കാത്തത്? ഇവന്റെ പാപം ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണല്ലോ റബ്ബേ. ആ സമയത്ത് അല്ലാഹു ആ മലക്കിനോട് പറയും, ഞാൻ കൊടുത്ത രോഗത്തിൽ ഇവൻ ഒരുപാട് ക്ഷമിച്ചവനാണ്, സഹിച്ചവനാണ്, അതുകൊണ്ട് അവന്റെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു മലക്കിനോട് പറയും, അവന്റെ ആ പാപങ്ങൾ സമുദ്രത്തിലേക്ക് വലിച്ചെറിയാൻ പറയും.